ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവരും. എന്നാ നടക്കുന്നത്? സന്തോഷ സൂചകമായി എല്ലാവരും എന്നോട് ചോദിക്കുന്നേ, മുടിയിൽ എന്ത് ഹെയർ ഓയിൽ തേക്കുന്നതെന്ന്. എൻ്റെ ചക്കരകളെ, ഞാൻ ഓയിൽ എന്ന് പറഞ്ഞ സാധനം എൻ്റെ തലയിൽ തേക്കത്തില്ല കേട്ടോ. ഞാൻ ബോവൻ തേച്ച് കൊടുത്ത് എന്തുവാന്ന് പറയട്ടെ, ഞാൻ ദന്തപാല ഓയിൽ എന്നുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചിട്ട് ദന്തപാല ഓയിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ദന്തപാല ഓയിൽ നല്ലതാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞാനത് മേടിപ്പിച്ച് മേടിപ്പിച്ചിട്ട് ബോവൻ നിറച്ച് തലയിൽ ഡാൻഡ്രഫ്. എനിക്കങ്ങനെ ഇല്ല കേട്ടോ. പിന്നത്തെ ഒരു കാര്യം, തല വൃത്തിയായിട്ട് സൂക്ഷിച്ചാലേ ഈ ഡാൻഡ്രഫൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേറെ ഏമ്പക്കം വരുന്നത്. അപ്പം ദന്തപാല ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ബോബൻ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം താരന് നല്ല കുറവുണ്ട്, അതായത് സ്കിൻ ഡ്രൈ ആകുന്നില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ തലയിൽ ഒന്നും തീർക്കുന്നു. ഞാൻ എല്ലാവരും ഉണ്ട്, എന്താ എൻ്റെ മുടിക്ക് പ്രത്യേകത ഒന്നും ഒന്നുമില്ലടാ, പൂച്ചപ്പൂടിയാണിത്. ഇത് ഒന്നാമത്തെ കാര്യം, ഷാംപു കണ്ടീഷൻ ചെയ്യുന്നത് അറിയാവുന്നത് നിങ്ങൾ ഷാംപൂ ഇട്ട് കണ്ടീഷണർ വലിച്ചു വാരി അങ്ങനെയല്ല. ഞാനിപ്പോൾ നമ്മൾ ഷാംപൂ ഇട്ട് നന്നായിട്ട് തല കഴുകിയതിന് ശേഷം അത് നല്ല ഷാംപൊക്കെ ആയിരിക്കണം. അപ്പോൾ അത് ഇട്ട് കഴുകി നന്നായിട്ട് മുടിയിലെ വെള്ളം ഊർന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മുടെ തലയിൽ ആ കണ്ടീഷണർ ഇരിക്കാൻ അനുവദിക്കണം. അത് നമ്മൾ ഈ ഊട്ടിയിലൊന്നും നമ്മുടെ കണ്ടീഷണർ തേക്കരുത്, മുടിയിഴകളിൽ മാത്രം തേച്ച് വെക്കണം. അപ്പോൾ എന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മുടി നല്ല സന്നിഗ്ധതയോടുകൂടി കിടക്കും, മുടിക്ക് ഭയങ്കരമായിട്ട് ഉള്ളു തോന്നും, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒഴുകിക്കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ സത്യമായിട്ടും എനിക്ക് അങ്ങനെ വലിയ മുടിയൊന്നും ഇല്ലല്ലോ. എല്ലാവരും എന്നോട് ഇങ്ങനെ എന്ത് ഓയിൽ തേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നു, മിക്കവരും ചോദിക്കുന്നുണ്ട്. കമൻറ്റിൽ നോക്കിയാൽ മനസ്സിലാകും. എനിക്ക് അങ്ങനെ ഞാനൊരു ഓയിൽ പോലും തേക്കത്തില്ലടാ. ഞാൻ കള്ളം പറയില്ല കേട്ടോ, എനിക്കിഷ്ടമില്ല ഒരു സാധനം വേണ്ടി. ഇപ്പോൾ ഞാൻ ഈ കരിമങ്കല്യത്തിന് പോലെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുന്നത്, എനിക്ക് വേണേൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്ത് വെറുതെ, എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇത്രയോ ഭാഗം എനിക്ക് കരിപോലെയായിപ്പോയി, ഇത്രയോ ഭാഗം കരിപോലെയായിപ്പോയി. നിങ്ങൾ കണ്ടതല്ലേ, ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് ഇതിലൊക്കെ വലിയ കാര്യം, ഇതൊക്കെ കാര്യമുണ്ട്, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യമുണ്ട്. നമ്മുടെ മുഖത്ത് ഇങ്ങനത്തെ ചെറിയൊരു ഡോട്ട് വരുമ്പോഴേ നിങ്ങൾ ഡോക്ടറെ കാണിച്ചോണം. പിന്നെ അത് നമ്മുടെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണാടി പോലെ ഇരിക്കണമെന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഒരു സ്വന്തം താല്പര്യമാണ്, എൻ്റെ സ്വന്തം താല്പര്യമാണ്. ഞാൻ അതിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതെനിക്ക് പോകണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ച് കണ്ടാൽ നല്ല പോലെ മങ്ങിയത്, അത് പൂർണ്ണമായിട്ട് മാറുന്നത്. ഇപ്പോൾ സൺസ്ക്രീൻ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ 6 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കുളി നേരത്തെ ആക്കി, സാധാരണ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടായിരുന്നു കുളിക്കുന്നത്, ഇപ്പം അങ്ങനല്ല. നേരത്തെ 5:30 ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി, ഇവിടെ ചൂടുവെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ സൗകര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനെല്ലാം റെഡിയാക്കി ഇട്ടിട്ട് പല്ലും തേച്ച് വേഗം കുളിച്ച് അപ്പോൾ ഓകട തുറകുമായിരിക്കും. കുളിച്ച് പിന്നെ ഞാൻ കുളിച്ച് ഈ സാധനങ്ങളൊക്കെ ഒരു ഓയിൽമെൻറ്റ് പുരട്ടാൻ തന്നിട്ടുണ്ട്, ഒരു സിറമൊക്കെ തന്നിട്ടുണ്ട്. അത് ആദ്യം ഒരെണ്ണം ഇടണം, ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസ് ഇടണം, അതിന് ശേഷം പിന്നെന്തുവാ സൺസ്ക്രീൻ ഇടണം. ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുന്നുള്ളൂ. കാരണം ഇപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്, അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചിട്ട്. എന്നിട്ട് അത് ആരായാലും അങ്ങനെ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഈ ഒരൊറ്റ തുള്ളി പോലും സൂര്യപ്രകാശം അടിക്കല് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കിട്ടിയില്ല, 2-3 ദിവസം എടുക്കും. ആദ്യം നമ്മുടെ മുഖം ഇങ്ങനെ കറുത്തിട്ടുണ്ട് പോകുമ്പോൾ നമ്മൾ, അയ്യോ നമ്മുടെ മുഖത്തിൻ്റെ കളറ് പോയല്ലോ, നമുക്കൊരു ഫോട്ടോ എടുത്താൽ പോലും ശരിയാകുന്നില്ല, ഭയങ്കര വിഷമം തോന്നി. 2-3 ദിവസം ഒരിക്കലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാലും മനസ്സിലായി, എനിക്കൊരു എനർജി ഉള്ളിൽ നിന്ന് വരുത്തില്ല. കാരണം എൻ്റെ മുഖം പിന്നെ വല്ലവരെയും എന്നെ അത്ര അപ്പോൾ എത്ര പേര് കാണാമെന്ന് ഇവിടെ. അപ്പോഴൊക്കെ അവരുടെയൊക്കെ എൻ്റെ യഥാർത്ഥമായി ഞാൻ ഇതിൽ കാണിക്കുന്ന ഫേസ് അല്ലല്ലോ എന്ന് അവരും വിചാരിക്കത്തില്ലേ. പക്ഷേ സംഭവത്തിൽ എൻ്റെ യഥാർത്ഥ ഫേസൊക്കെ മാറിപ്പോയി, ഞാൻ ആ ഒരു ക്രീം തേച്ചത് കൊണ്ട്. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാര്യം. എന്നിട്ട് അത് സൺസ്ക്രീൻ എന്നിട്ട് എങ്ങനെയാണ് തരാം, രാവിലെ ഞാനൊരു 7 മണിയാകുമ്പോൾ ഇടും, പിന്നെ 8, 9, 9:30, 10 മണിയാകുമ്പോൾ ഇട്ട്, ഇപ്പം 12 മണി, ഇപ്പം ഞാൻ ഇടാൻ പോവാം. അപ്പം ഒരു 3 മണിക്കൂർ ഇടവിട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ ഉള്ള ടൈമിൽ ഇട്ട് കൊടുക്കണം. സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനങ്ങനെ ചേഞ്ച് ഉണ്ട് ശരിക്ക്. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും മുഖം കഴുകി, ഫേസ് വാഷൊക്കെ ഉണ്ട് പ്രത്യേകം, അതൊക്കെ കഴുകിയിട്ട് വേറെ അടുത്ത ക്രീം ഇടും. മനസ്സിലായോ, അവർ പറഞ്ഞേക്ക് സാധനം ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം ചേഞ്ച് ഉണ്ട്. ഡോക്ടറുടെ പേര് എല്ലാം ഇതിനകത്ത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറയാം. ശരിക്കും മെഡിസിൻ വാങ്ങാന്ന് വെച്ചിട്ട് പൈസയാണ്, പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് തരുന്നത്. എന്നാലും ഈ പറഞ്ഞ കണക്ക് സ്റ്റീറോയിഡും ഒന്നുമില്ല, നമുക്ക് സ്കിന്നിന് മോശമായ ഒരു സാധനങ്ങളും ഇല്ല, അപ്പം നമുക്ക് കുഴപ്പം വരത്തില്ല. അതാണ്,
മെയിനായിട്ട് സ്കിൻ ഒന്നും ഡാമേജ് ആകത്തില്ല, അത്രയേ ഉള്ളൂ. ഞാൻ തലയിൽ ഓയിലൊന്നും തേക്കുന്നില്ല കേട്ടോ ടാചക്രകൾ. പിന്നെ എനിക്ക് പറയാനുള്ളത് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നത്തെ ഒരു കാര്യം, എല്ലാവരും എങ്ങനെ അറിയാമോ, കണ്ടീഷണർ ഷാമ്പു ഇട്ട് അങ്ങോട്ട് കുളിച്ച് ആ വെള്ളം അതിൽ നിൽക്കുമ്പോൾ തന്നെ കുറേ കണ്ടീഷണർ എടുത്ത് അങ്ങോട്ട് തേച്ച് കഴിയും. അങ്ങനെ അപ്പം മുടി നല്ല സന്നിഗ്ധതയോട് കിടക്കത്തില്ല. ആ ഷാമ്പിട്ട് തേച്ച് നമ്മുടെ വെള്ളം എല്ലാം ഇങ്ങനെ നമ്മൾ അവിടെ ഒന്ന് ഊർത്തി ഇങ്ങനെ കളയണം, പിഴിഞ്ഞെടുക്കണം മുടിയൊന്ന്. എന്നിട്ട് അതിനായിട്ട് വേണം ഈ കണ്ടീഷണർ കയ്യിലെടുത്ത് എല്ലായിടത്തും തേച്ച് ഇങ്ങനെ പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് അത് ആ കണ്ടീഷണർ നമ്മുടെ മുടിയെ, ആ കണ്ടീഷണറാണ് നമ്മുടെ മുടിയെ നല്ല രീതിയിലാക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് പറന്നും നടക്കത്തില്ല, ഒഴുകി ഇരിക്കും. ഇച്ചിരി നല്ലതായിട്ട് വോളിയം തോന്നുന്ന രീതി കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷണർ അങ്ങനെ വേണം യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സമാധാനത്തോടെ വേണം, നമ്മൾ ഇതൊക്കെ തേച്ച് ഇട്ടേച്ച് നമ്മുടെ മേലൊക്കെ തേക്കുമ്പോൾ ആ സമയം ഒരു 5 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് ഇത് നല്ലതാവും. അപ്പം നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചങ്ങോട്ട് കഴുകി കളയുക, മനസ്സിലായി? എന്നിട്ട് നന്നായിട്ട് അത് ഉണങ്ങാൻ വിടുക, ഇട്ട് തോർത്തി നശിപ്പിക്കരുത് മുടിയുടെ ഇത് കളയരുത്, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ മുടിയൊന്ന് ഓവർ വളർത്താക്കിയെന്ന് നോക്കി എനിക്ക് വളർത്തൂല, എനിക്ക് വളർത്താനുള്ള ക്ഷമയുമില്ല, എനിക്ക് കെട്ടിവെക്കുന്ന വേഗത്തിൽ എളുപ്പമില്ല, ഇത്ര മുടിയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വളർത്തുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ മൂത്തവൾക്ക് നന്നായിട്ട് മുടിയുണ്ട്, ഇളയവൾക്ക് അത്യാവശ്യമുള്ളൂ, പക്ഷേ മൂത്തവൾക്ക് നന്നായിട്ട് മുടിയുണ്ടായിരുന്നേ. ഇപ്പോൾ ഊരിപ്പോയി, ഈ ഗൾഫിലൊക്കെ താമസിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ, അങ്ങനെ ഊരിപ്പോകുന്നതാണ്. ഇപ്പോൾ അവളത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല. പിന്നെന്തു പറയാനാണ് ചക്കരകളെ? അപ്പോൾ അത് ഓക്കെ. പിന്നെ എന്തോ പറയാനുണ്ട് എനിക്ക്, അയ്യോ ഞാനൊരു കോമഡി കാര്യമായിട്ട് വന്നായിരുന്നു. ഞാൻ രാവിലെ പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് എൻ്റെ പൊന്ന് ചക്കരകളെ, ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ കഴിഞ്ഞ് വന്നവളാണ്. നിങ്ങളെങ്ങനെ പഴയ പഴയ വീഡിയോ എടുത്ത് കളിച്ചൊക്കെ എപ്പോഴെപ്പോഴും എനിക്ക് പറഞ്ഞതിനോട് വലിയ യോജിപ്പില്ല. ഞാൻ എല്ലാ പ്രയാസങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിട്ടവളാണ്. അപ്പോൾ ഇന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വന്ന് തകർന്നു നിൽക്കുന്ന ഒരാൾ എന്നോട് ആത്മഹത്യയെക്കുറിച്ച് അവർ പറയുന്നത്, അവരെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ആവശ്യത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാം, എത്ര വട്ടം മരിക്കണമായിരുന്നു ഞാൻ, അതൊക്കെ വിടാൻ പറഞ്ഞു കൊടുത്ത് ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വരനെ വിളിക്കാൻ പറഞ്ഞു. നിരന്തരമായി ഈശ്വരനെ വിളിച്ചാൽ അതിനൊരു പോംവഴി ഉറപ്പായിട്ടും ഉണ്ടാകും, എവിടെ നിന്നെങ്കിലും ഒരു സൊല്യൂഷൻ തെളിഞ്ഞു വരും. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, മോനെ അത് തീർക്കല്ലേ ഇടാ, മോനെ തീരാറെ തീർന്ന. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും വരും കേട്ടോ, അത് ഉറപ്പായ കാര്യം, എവിടെ നിന്നെങ്കിലും വരും. അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് മെയിനായിട്ട് ഇടയ്ക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മളുടെ ആ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് ശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ട്? പ്രാർത്ഥിക്കുക, ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നമുക്ക് സംഭവം നടക്കാൻ പോകുന്നു, നടക്കുന്നു എന്ന് മനസ്സിൽ കാണുക. നമ്മളുടെ ദുരിതങ്ങളെല്ലാം അകന്നു പോകുന്നു, സന്തോഷവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും എല്ലാം നമുക്ക് വരുന്നു എന്നൊക്കെ ചിന്തിക്കണം കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയേണ്ടത്, സീലിയാമ്മ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി, എനിക്ക് ഇതിനകത്ത് മെസ്സേജ് ഇരുന്ന പുള്ളിക്കാരി ക്യാൻസർ പേഷ്യൻ്റാണ്. പുള്ളിക്കാരിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പുള്ളിക്കാരി മാനസികമായി തകർന്നിരിക്കുകയാണ്, എനിക്ക് ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് ഇതൊരു ഷാളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡ് മറന്നുണ്ട്. അവിടെ ഓരോന്നും ഞാൻ കാണിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പാളിപ്പാളിപ്പോവും, നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. എന്നിട്ടില്ല സീലിയാമ്മയുടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാം, നമ്മൾ ക്യാൻസർ ഉള്ളവരില്ല, ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണ്, പാരമ്പര്യമായിട്ട് ഉള്ളവരുടെ ഫാമിലി ഉള്ളവരാണെങ്കിലും ചെയ്യേണ്ട പണി, നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കണം. ഒന്നാന്തരമായിട്ട് വൈറ്റമിൻ സിയും നല്ല പ്രതിരോധശേഷി കിട്ടുന്ന നല്ല ഫുഡുകൾ ഈ യൂട്യൂബിലൂടെയൊക്കെ സെർച്ച് ചെയ്താൽ കാണാം, ക്യാൻസർ വരാതിരിക്കാനുള്ള ഫുഡ് എന്തൊക്കെ കഴിക്കണമെന്ന്. അതിൽ ഉള്ളാത്ത പിന്നെ കൗണ്ട് കൂട്ടുന്ന ഫുഡുകൾ, പപ്പായ അങ്ങനെയുള്ള നല്ല നല്ല ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, അനാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അതിന് ഇഷ്ടംപോലെ മേടിച്ച് കഴിച്ച് നമ്മുടെ ശരീരത്തെ നല്ല അടിപൊളിയാക്കി വെക്കണം. അപ്പം നമുക്ക് ഈ കോശങ്ങൾക്ക് വളരാനുള്ള ഇത് നമ്മുടെ ശരീരത്തുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ ഏത് രോഗമാണേലും ഈ നമുക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, തിരിച്ചടിക്കുമെന്ന് കാണുന്ന രാജ്യത്തിന് നേരെ ആരും ഒന്നും കൊണ്ട് ചെല്ലത്തില്ല. തിരിച്ചടിക്കാതെ നമുക്ക് ധൈര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഉരുളയ്ക്ക് ഉപ്പൊരി പോലെ മറുപടി കിട്ടുന്നിടത്ത് ആരും ചെന്ന് മാന്തത്തില്ല, മനസ്സിലായി? തിരിച്ചടിക്കുന്ന ആളുകളടുത്ത് നമ്മൾ കൂടുതൽ കളിക്കാൻ ചെല്ലത്തില്ല. ഇല്ല ഒന്ന് പറഞ്ഞ് രണ്ട് അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ന്യായമല്ലാത്ത കാര്യം കൊണ്ട് ചെന്നാൽ അവിടെ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പുള്ളടുത്ത് ആരും ചെന്ന് മാന്താൻ ചെല്ലത്തില്ല. തിരിച്ചടിക്കാത്തവനാണ് എപ്പോഴും
ആളുകൾ ആക്രമിക്കുന്നത്. രോഗവും അങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിന് അതിനുള്ള ആളുകളെ റെഡിയാക്കി നിർത്തണം. നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ അതിനുള്ള ആളുകളുണ്ട്. നമ്മൾ ആ ആളുകളെ ഉണർത്താനുള്ള ഭക്ഷണവും പോഷകവും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അങ്ങനെ പെട്ടെന്ന് കയറി ആർക്കും ആക്രമിച്ച് നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേട്ടൻ ഭക്ഷണം എടുത്തു തരട്ടെ, മക്കൾ ഭക്ഷണം എടുത്തു തരട്ടെ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സമയാസമയങ്ങളിൽ ഫുഡ് കഴിക്കാനും എല്ലാം മരുന്ന് കൃത്യമായി കഴിക്കാനും വേണ്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. തളർന്നു കുത്തിയിരിക്കരുത്. ആദ്യം വെക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്, മനോബലം. നമ്മൾ എന്നെങ്കിലും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധം ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു കാരണവശാലും നിങ്ങൾ മനസ്സ് തകർക്കരുത്. ആത്മാവിന് ശക്തി, ആത്മബലം അതിന് ഒരിക്കലും നമ്മുടെ ശരീരം എത്തും. മനസ്സെത്തുന്നിടത്തേക്ക് ശരീരം എത്തണമെങ്കിൽ മനസ്സിന് ആദ്യം നല്ല ബലം കൊടുക്കണം, കേട്ടല്ലോ. എങ്കിലും ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇടത്തില്ല. ഈ ഫ്രൂട്ട്സ് കഴിച്ചാലും പ്രയോജനം. മനസ്സ് തകർന്നിരിക്കുന്നവന് എന്ത് കൊടുത്താലും വല്ല സന്തോഷം തോന്നുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. മനസ്സാദ്യം ശരിയാക്കി വെക്കണം. നല്ല ഫുഡ് കഴിക്കുന്ന നല്ല ജാഗ്രത, ഇൻട്രസ്റ്റ്, ഊർജ്ജം എല്ലാം നമ്മൾ തന്നെ എടുക്കണം. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ഉത്തരവാദിത്വം എടുക്കണം. അയ്യോ, എന്നെ മകൻ ശ്രദ്ധിച്ചില്ല, മരുമോൾ ശ്രദ്ധിച്ചില്ല, അവർക്ക് എന്നോട് സ്നേഹമില്ല, ഇതൊക്കെ വിചാരിച്ച് ചിലർ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, വെറുതെ ഇരിക്കുമെന്ന് ചെയ്യലോ. നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ ആ ഭക്ഷണം കഴിക്കാത്തുള്ള അലസത, അല്ലെ വെള്ളം കുടിക്കാത്ത, അല്ലെ മരുന്ന് കഴിക്കാനുള്ള അലസത നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് കുറച്ചുകൊണ്ടിരിക്കും. മുന്നോട്ടുള്ള പോക്കിനെ ബാക്കിലോട്ട് ആക്കിക്കൊണ്ടിരിക്കും. അതിന് സമ്മതിക്കരുത്. നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഈ ഭൂമിയിലെ മനോഹര ഭൂമിയിലെ ജീവിതം നിങ്ങൾക്ക് വേഗം നിർത്തി പോകണം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കഴിക്കേണ്ട. നിങ്ങൾ ആരും പറഞ്ഞ് കേൾക്കുകയും വേണ്ട. മറ്റുള്ളവർ എല്ലാ കുറേയൊക്കെ ആകുമ്പോൾ മക്കളും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ ഒന്ന് അവർ ചിലപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യില്ലെന്ന് വരും. അത് കാര്യമാക്കണ്ട. ചിലപ്പോൾ അവർക്കൊക്കെ പൈസയുടെ ബുദ്ധിമുട്ടാണ്, മറ്റെന്തെങ്കിലും പ്രശ്നമൊക്കെ കണ്ട് ജീവിത തിരക്കിൻ്റെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളിന്ന് അവോയ്ഡ് ചെയ്യുന്ന പോലും നമുക്ക് തന്നെ സ്വയം തോന്നുന്നത്. നമ്മൾ അവർക്കൊരു ഭാരമാകുന്നു എന്നൊക്കെ നമുക്ക് സ്വയം തോന്നിയിട്ട് നമുക്കൊരു മാനസിക വിഭ്രാന്തി ഉണ്ടാകാം. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല, കേട്ടല്ലോ. എപ്പോഴും പ്രസവിച്ചിപ്പോടെ ഇരിക്കുക, ഉന്മേഷത്തോടെ ഇരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ആത്മീയ ചിന്തകൾ ഉണർത്തുന്ന ബുക്കുകൾ വായിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥനയ്ക്ക് സമയം വെക്കുക. രാവിലെ ഒരു ഞാൻ പറഞ്ഞ രാവിലെ ഒരു 6 മണിക്ക് 5:30 ഒക്കെ പ്രാർത്ഥിക്കുക. 5:30 മുതൽ 6 മണി വരെയുള്ള സമയത്ത് ഒരു 1:30 പ്രാർത്ഥിക്കാൻ കൊടുക്കുക. അത് കഴിഞ്ഞൊരു 3 മണി സമയത്ത് ഉറക്കം വരുന്ന സമയമുണ്ടല്ലോ, എല്ലാവർക്കും ഒരു ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഓവർ ഫുഡ് എടുത്ത് നിറയ്ക്കരുത്, അപ്പം ഉറക്കം വരത്തില്ല. എന്നിട്ട് നമ്മൾ ഉച്ച സമയത്ത് ഒരു 2:30 മുതൽ 3 മണിക്ക് പ്രാർത്ഥിച്ച് നല്ല ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ കിടക്കാൻ നേരത്ത് ഒരു 10:20 ആകുമ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ബെഡിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഊർജ്ജം കിട്ടും. ആ പ്രാർത്ഥന നിങ്ങൾ ആത്മീയതയിലൂടെ ആത്മവിശ്വാസം നേടണം, മനസ്സിന് ശക്തി കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഫുഡുകൾ, ഇതിനുള്ള ഫുഡുകൾ തന്നെ കഴിച്ചു. അതല്ല, ഈ ഫുഡൊന്നും മേടിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് ഇത് കേൾക്കുന്ന ആരെങ്കിലും, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു വീട്ടിലുണ്ട്, അവർക്ക് ഫുഡൊന്നും അങ്ങനെ മേടിച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പരിസരക്കാരായ നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ക്യാൻസർ രോഗി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയാതെ തന്നെ അവർക്ക് 1 കിലോ അനാർ ആഴ്ച ഒരു ദിവസം മേടിച്ച് കൊടുക്കുക. ഓരോരുത്തരും അങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓറഞ്ച് മേടിച്ച് കൊടുക്കുക, കുറച്ച് പപ്പായ മേടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലൊരു പുണ്യം, നിങ്ങൾക്ക് വരത്തില്ല ആ രോഗം, നിങ്ങളുടെ ഫാമിലിയിൽ മക്കൾക്കും വരത്തില്ല. ദൈവത്തിന് സത്യം ഭയങ്കര വലിയ കർമ്മമാണ്. എനിക്കങ്ങനെ അറിയാമെന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, രഹസ്യമായി ചെയ്യാറുണ്ട്. എൻ്റെ ദൈവമേ, അത് വലിയൊരു ഉപകാരമാണ് സത്യമായിട്ട്. നമ്മളവിടെ പോകണമെന്ന് പോലുമില്ല, നമ്മളവരെ പോയി കണ്ട് നെഗറ്റീവാണെന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഓട്ടോക്കാരുടെ എല്ലാവരും കൊടുത്തു വിടണം. അത് വലിയ, ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളവരെ കാണുമ്പോൾ, നമ്മളെ കാണുമ്പോൾ അവർക്കൊരു സങ്കടം വരണ്ട. പിന്നെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായുള്ള വീഡിയോകളൊന്നും കാണരുത്. എല്ലാ പോസിറ്റീവ് തരുന്ന നല്ല ഒന്നാന്തര, അതായത് മോട്ടിവേറ്റർമാർ, നല്ല സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ കാണും, നല്ലതാണ്. നിഷാ റാഫേൽ നല്ലതാണ്. അങ്ങനെ കുറേ പേരുണ്ട്, ഞാൻ അവരുടെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറഞ്ഞിട്ടില്ല, സീറോയിൽ നിന്നാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങേണ്ടതെന്ന്. സത്യമാണ്, നമ്മൾ സീറോയിലേക്ക് ആകുമ്പോൾ നമ്മൾ ഓർക്കും ആരുമില്ലല്ലോ, എല്ലാവരും അവഗണിക്കുന്നില്ല, എല്ലാവരും ഉപേക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടുന്ന് തുടങ്ങുമ്പോഴാണ് സക്സസ് ആകുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവധുക്കൾ നമുക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിങ്ങനെ വ്യാകുലപ്പെട്ട് അതിൽ തന്നെ ഉറയ്ക്കും, ഇറങ്ങോട്ടും പോകാതെ, അപ്പോഴാണ് സക്സസ് ആകുന്നത്. പുള്ളി പറയുന്നത് കണ്ട, പുള്ളിയുടെ കടമെടുക്കുക ഞാൻ. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഈ പറഞ്ഞ സക്സസ് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കി തുടങ്ങും കാര്യം, നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് നമ്മളെ എന്താണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തും.
ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയായിരിക്കണം. ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നവരെല്ലാം മനസ്സിലാക്കുക, നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിക്കരുത്, പരിഗണന പ്രതീക്ഷിക്കരുത്, അവനവൽ തന്നെ പ്രതീക്ഷയർപ്പിച്ച്, ഈശ്വരനിൽ പ്രതീക്ഷയർപ്പിച്ച് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാനും കൃത്യമായി ഉറങ്ങാനും പിന്നെ എല്ലാം വെള്ളം കുടിക്കാനും ആക്റ്റീവായിട്ടിരിക്കാനും നമ്മൾ തന്നെ ഒരു എഫർട്ട് എടുക്കണം കേട്ടാ. മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ സഹായം എല്ലാവരെയും ഇങ്ങനെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. സാമ്പത്തിക ശേഷി അവർക്ക് മരുന്ന് മേടിക്കലും ഇതെല്ലാം കൂടാകുമ്പോൾ നടക്കത്തില്ല. അപ്പോൾ ആരെങ്കിലും ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് ഇച്ചിരി കുറച്ചിട്ടാണേലും അവർക്കത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ദൈവം നമുക്ക് അതിലുമത്രവും നല്ലൊരു നന്മകൾ ഉണ്ടാക്കി തരുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീഥികളിൽ എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും. ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ വിജയം വരും, ഉറപ്പായി. സൽക്കർമ്മം വിജയം മാത്രമേ കൊണ്ടുതരത്തുള്ളൂ, ഒരു നാശവും നമുക്ക് വരുത്തത്തില്ല, ഉറപ്പായ കാര്യമാണ്. സൽക്കർമ്മം ചെയ്തിട്ടുള്ളവനാണെങ്കിൽ വീണ് കിടക്കുന്നവനോ അവൻ പറന്നെഴുന്നേക്കും, ഉറപ്പായ കാര്യമാണ്. ആര് വീഴിക്കാൻ നോക്കിയാലും സൽക്കർമ്മം ചെയ്യുന്നവൻ വീഴത്തില്ല, അവനെ വീഴിക്കാൻ നോക്കുന്നവൻ വീഴും. മനസ്സിലായ? അത്ര വലിയൊരു ആയുധമാണ് ജീവിതത്തിൽ പരമപ്രധാനമായൊരു സാധനമാണ് സൽക്കർമ്മം. അതുകൊണ്ട് നിങ്ങളത് ചെയ്തോണം കേട്ടോ, ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് പറയണം, നല്ല സിസ്ലിയാമോ, നല്ല ധൈര്യത്തോടെ ഇരിക്കുക. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ വീഡിയോ ഇതിലൊക്കെ വലിയൊരു അങ്ങനത്തെ രോഗമുള്ളവരൊക്കെ ഉണ്ടൊക്കെ പറയണം. ഞാനൊക്കെ ആണെങ്കിലും ഈശ്വരോട് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യത്തേ ഉള്ളൂ. ഉറപ്പായിട്ടും കേട്ടോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക, നല്ല പ്രസരിപ്പോടെ ഇരിക്കുക, നല്ല എനർജറ്റി തരുന്ന വീഡിയോകൾ കാണുക. നല്ല ഈ നിമിഷം തന്നെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം എടുത്തു കളയുക. നമ്മുടെ ജീവിതം നമ്മുടെയാണ്, വേറൊരാളുടെ അല്ല. മനസ്സിലായില്ലേ? ഒരു രോഗം വരുമ്പോൾ നമ്മളെന്ന് കരുതുന്ന പലരും ചിലപ്പോൾ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന പലരും നമ്മളിലൂടെ ഒരു അകൽച്ച കാണിക്കാം, വെറുപ്പ് കാണിക്കാം. അപ്പം അവർ അതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ കർമ്മഫലമാണെന്ന് വിചാരിച്ചാൽ മതി, ഒരിക്കലും അവരോടും വെറുപ്പൊന്നും തോന്നണ്ട കേട്ടോ. നമ്മൾ സ്വയം പ്രാർത്ഥിക്കും, എല്ലാവരും എന്നെ സ്നേഹിക്കണേ ദൈവമേ, എല്ലാവരും എന്നെ സ്നേഹിക്കണേ, എല്ലാവരുടെ സ്നേഹ ബഹുമാന ഇഷ്ടം അംഗീകാരം എനിക്ക് കിട്ടണേ, എനിക്ക് ഈ മരുന്നുകളെല്ലാം ഫലിക്കണേ. ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന മരുന്നുകളെല്ലാം എൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഈ രോഗദുരിതങ്ങളൊന്നും എനിക്കിനി ഇല്ല, എല്ലാം തീർന്നു, രോഗങ്ങൾ തീർന്നു, രോഗങ്ങൾ തീർന്നു, എനിക്കൊരു രോഗവുമില്ല, ഇതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നാണ് എന്ന് പറഞ്ഞ് വേണം കഴിക്കാൻ. അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാൽ അറിയാതെ ജീവിതത്തിൻ്റെ തെളിച്ച മരുന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. നേർക്കാഴ്ചയാണ് ഞാനീ പറയുന്നത് സത്യമായിട്ടും. അല്ലാതെ എനിക്കാരുമില്ല, എന്നെ നോക്കാൻ എൻ്റെ മക്കൾ നോക്കുന്നില്ല, ഇനി എന്തിന് ഞാൻ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് മരുന്ന് കഴിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒരു പിണക്കത്തിലൊക്കെ ഇരുന്നാൽ നമ്മൾ ബാക്കിലായി പോവും. വേണ്ട, നമുക്കൊരു ജീവിതം ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്ഥാനം നമ്മൾ ഉറപ്പിച്ചിരിക്കണം കേട്ടോ. ദൈവം എന്നാണോ നമ്മളെ വിളിക്കുന്നത് അന്ന് നമുക്ക് സന്തോഷത്തോടെ പോകാം കേട്ടല്ലോ. മനസ്സമാനത്തിൽ സിസിലിയാമയോട് പ്രത്യേകം പറയുകയാണ്, സീലിയാമ അല്ലേ, പ്രത്യേകം പറയുകയാണ്. ബാക്കി ആരെങ്കിലുമൊക്കെ ഈ രോഗാവസ്ഥയിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ അവരും ഇരിക്കുക. മറ്റുള്ളവരുടെ കരുണയല്ല വേണ്ട, ആദ്യം നമുക്ക് നമ്മുടെ കരുണയാണ് വേണ്ടത്, ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സഹായമാണ് വേണ്ടത്, സപ്പോർട്ടാണ് വേണ്ടത് കേട്ടല്ലോ. നമ്മൾ തന്നെ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിക്കണം, നമ്മൾ തന്നെ ഭക്ഷണം വിളമ്പി കഴിക്കണം, നമ്മൾ തന്നെ ഫ്രൂട്ട്സൊക്കെ ചെത്തിയും പൊളിച്ചൊക്കെ എടുത്ത് കഴിക്കണം. മറ്റൊരാൾ ചെയ്തു തരാൻ വേണ്ടി ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. സ്വന്തം ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആദ്യത്തത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റുള്ളവരുടേത് കേട്ടോ. ഇനി മറ്റ് സജ്ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെ, ആരെങ്കിലും വീടുകളിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അവരിൽ എപ്പോഴും ഒരു അനുകമ്പയുടെ മനസ്സ് കാണിക്കണം. ഫുഡ് കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ അവരത് കഴിക്കുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ വളരെ വളരെ നല്ല കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിക്കും, സത്യം. ഓക്കേ.